നമസ്കാരം. ഓ മൈ ഗോഡ് ലേക്ക് ഏവർക്കും സ്വാഗതം. ഏവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ ഫ്രാഞ്ചേട്ടാ, നമ്മളെ കൗമാര കാലഘട്ടത്തിൽ എല്ലാവർക്കും പ്രണയമുണ്ടല്ലേ. പ്രണയത്തിന്റെ അവസാനം എന്ന് പറയുന്നത് എന്താണ്? കല്യാണം. കല്യാണം, അത് വീട്ടുകാരെയൊക്കെ ഒരുമിച്ച്. മുമ്പൊക്കെ അങ്ങനെയല്ല, ഒളിച്ചോട്ടായിരുന്നു. പക്ഷേ ഇപ്പം എല്ലാം ബുദ്ധിയുള്ളവരാണ്. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാനുള്ളതൊക്കെ വാങ്ങണം, അതുകൊണ്ട് പരസ്പരം വീട്ടുകാരെയൊക്കെ സഹകരിച്ച് കല്യാണം നടത്തും. കല്യാണം നടത്തും. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനന്തു എന്ന് പറഞ്ഞൊരു പ്രിയ സുഹൃത്തിന് നല്ല പ്രേമമായി. ആ പ്രേമം മൂർച്ഛിച്ച് മൂർച്ഛിച്ച് അവസാനം എന്തായി? എൻഗേജ്മെൻറ്റിൽ കണ്ടെത്തിച്ചു. എന്തായാലും ഒരു വർഷത്തിനകത്ത് അവരുടെ കല്യാണം ഓക്കെയാണ്. ഓ ശരി. അപ്പോൾ ഈ ഈ ടൈമിൽ ഈ പെൺകുട്ടി അനന്തുവിനെ ഇടയ്ക്കിടയ്ക്ക് തോണ്ടാറുണ്ട്. അതായത് ചെറിയ ശല്യപ്പെടുത്തലും ഭീഷണിപ്പെടുത്തലും, അവന് വേറൊരു ഫോൺ കോൾ വന്നു, അതെങ്ങനെ വന്നു, ഏത് തരത്തിൽ വന്നു എന്നൊക്കെ ചോദിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളാണുങ്ങൾക്ക് തിരിച്ചും ഒരു തോണ്ടൽ കൊടുക്കണമെന്ന് തോന്നാറുണ്ട്. തീർച്ചയായിട്ടും പലപ്പോഴും തോന്നാറുണ്ട്, പക്ഷെ കൊടുക്കാറില്ല. ആ അപ്പോ ആ അനന്തു നമ്മളെ ഇടപെട്ട് ഇങ്ങനെ തോണ്ടണം, തിരിച്ചു തോണ്ടണം, അതായത് തിരിച്ച് പണി കൊടുക്കണം. അനന്തു പറഞ്ഞു നമ്മൾ തോണ്ടി കൊടുക്കണം. അതെ അതെ അതെ. അപ്പോ അതിനായിട്ട് ഇന്ന് അനന്തു ആ പെൺകുട്ടിയും കൊണ്ട് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്ത് വരുന്നുണ്ട്. ബാക്കി തോണ്ടൽ നിങ്ങൾക്ക് കാണാം. ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, മരച്ചീനിയുണ്ട്. ചോറ് എടുക്കാൻ പോയേക്കുന്നു. ഇന്ന് ശനിയാഴ്ച അല്ലേ? രണ്ട് വിഷയം. മതന മതന, അകത്തോട്ട് പോ, അകത്തോട്ട് പോ, അകത്തോട്ട് പോടാ, അകത്തോട്ട് പോ, അകത്തോട്ട് പോ. ഇവിടെ ആൾക്കാരിക്കണം, അകത്തോട്ട് പോയി. ഇവൻ രാവിലെ 8 മണിയായപ്പോൾ ഇതിന് മുമ്പ് വരണം. നീ പോ, ആൾക്കാരെ ഫാമിലി വേറെ. നീ അകത്തോട്ട് പോ, അകത്തോട്ട് പറ കയറിപ്പോ. എന്താടാ വീണതാ? അവിടെ അവിടെ 8 മണിയായപ്പോൾ തുടങ്ങി. ചരലി മോളിൽ നിന്ന് ഞാൻ താഴെ വന്നു. എന്തിന് മര്യാദ? നിന്റെ കൈ എന്താടാ? കൈ എന്താ നിക്കിയത്? വീടിനാ ആരെങ്കിലും മണ്ടായി കയറാൻ തുടങ്ങി. കാണും രാവിലെ 8 മണിയായപ്പോ ഇവിടെ വന്ന് കയറി തുടങ്ങിയാണ്. അപ്പോഴും കുടിച്ചു തുടങ്ങിയാണ്. ഫാമിലിയിരിക്കാൻ നീ അങ്ങോട്ട് പോയിരേ. നീ അങ്ങോട്ട് പോയിരി. ഇവിടെ എന്താ തരില്ലേ? എന്തോ പറ്റിയാ തിന്നല്ലേ? കഴിക്ക് നീ, അതിന് ഭംഗിയായിട്ട് നോക്കണം. നീ കഴിക്കുന്നു. ഇവനെന്തെന്ന് വെച്ചാൽ കുറേ വലിയ കേട്ടാ, പിന്നെ അത് മാറ്റാനും പറ്റൂല. എവിടെയുള്ള എവിടെയുള്ള സിഡിക്കത്? മതിലേണ്ടാ, നീ അവിടെ എത്തി അഴിച്ചെത്തി മാറി ഇരിയണ്ട. അവിടെ കാര്യം ഞാൻ ഇവിടെ തരാം. നിങ്ങള് നിങ്ങള് വന്ന് വാച്ചോ വാച്ചോ, ഞങ്ങള് വരണോ നിങ്ങള് വരണോ നോക്കണ്ട. പക്ഷെ ഞങ്ങള് ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകുള്ളൂ. കുട്ടികളെ ഞാൻ കുട്ടികളൊന്നും ചെയ്യാനല്ലോ. രാത്രി കേൾക്കും എനിക്ക്. അത് ഞാൻ ഇവിടെ ഇരിക്കും. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അടിച്ചില്ലേ? അവിടെ നിന്നല്ലേ അടിച്ചില്ല? അവിടെ കഴിക്കാൻ കഴിക്കണ്ട, ഞാൻ കഴിക്കണ്ട. വിശക്കില്ല. വീട്ടിൽ വീടില്ലേ? നിങ്ങൾക്ക് വീടില്ലേ? നിങ്ങൾക്ക് വീടില്ലേ? നിങ്ങളെ ദേഹത്ത് അവൻ തൊട്ടിട്ട് പോവോ? അവൻ തൊട്ടിട്ട് പോവോ? ഇവിടെ നിങ്ങളെ ദേഹത്ത് തൊട്ടിട്ട് കഴിച്ചിട്ട് പോയി. ദേഹത്തോട് ദൂരം കഴിച്ചിട്ട് പോയി. അല്ല കയ്യേ കണ്ട, ആരും എടുത്തിട്ട് അടുത്തു തോന്നു. മുറിവുണ്ടാ? എന്താന്ന് പറഞ്ഞു? പേടിക്കുന്നുണ്ട്.
അവന്മാരെ കറുത്ത പട്ടിയില്ലേ, അതിലും തന്നെ കൂടെ കിടക്കണത്. ഒരു ഞാൻ കെട്ടിപ്പിടിച്ചോണ്ടാണ് പറഞ്ഞത്. കുട്ടികളായിട്ട് പ്രസവിച്ചിടന്നത് എനിക്ക് നീ അതോ പണ്ട് നിങ്ങളെ സഹോദരി സഹോദരനാണ്? അല്ല, ഞാൻ കെട്ടാമണ വെച്ച് വന്നു. എന്തൊരു പുച്ഛ, കെട്ടാമണ വെച്ച? ഓ, എന്ത്, നിങ്ങൾ അങ്ങോട്ട് പോണേ? നമ്മളെവിടെയെങ്കിലും പൊട്ടു, നമ്മൾ വഴി പേപ്പറെല്ലാം കൊണ്ട് തള്ളി ഇടാൻ പോടാ. ഞങ്ങളെ പറയണ ഇവിടെ ഒന്ന് കഴിച്ചിട്ട് പോകും, പിന്നെ പിറ്റേ ദിവസം പേപ്പർ ഡാമിന്റെ അടിയിൽ കിടക്കും. നിങ്ങൾ വീഴാൻ നോക്കൂ, ഞാൻ എങ്ങനെയാണെങ്കിലും വീട്ടിൽ പോകും. ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും കൊള്ളൂല്ലല്ലോ. മകളെ ഇത്തിരി ചുക്കം തോന്നുന്നു, ഇറച്ചിയിലെത്തിവരെ ഉപ്പൊക്കെ ഇട്ട് വേവിക്കണ്ടേ. പൈസ നീ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോരൻ തരാത്തെ. ബുദ്ധിമുട്ടായാ കഴിക്കാൻ? ബുദ്ധിമുട്ടായ എന്നെ ബുദ്ധിമുട്ടാവൂലേ. ഞാൻ പോണോ ഇവിടെ നിങ്ങൾ കഴിക്കാൻ പോണോ? നീ കഴിച്ചോ, കാര്യം വലിയ കഷ്ടം തന്നെ. ഈ പമ്പിള്ളൊരു കള്ളൊക്കെ വെച്ചു കൊടുത്താ എന്തിനാണോ സംസാരിക്കണോ? ഇവനാണ് മറ്റേ ആള്, മറ്റേ പനയുടെ മുട്ടിരുന്ന് പാൽ കുടിച്ചു. പാൽ കുടിച്ചു നീ ആടവിടെ കൊണ്ട് കിട്ടിയാ ഞാൻ പാൽ കുടിക്കേ. പോടാ പോടാ പോടാ, ഞാൻ സംസാരിക്കാൻ വന്നില്ല. നീ ഒക്കെ ജോലിക്ക് അവിടെ ജോലിക്കണോ കേട്ടോ? നീന്റെ കാര്യം നോക്കി പോടാ. മോനാണ് ഞാൻ പനങ്കള്ള കിട്ടുമെന്ന് ചോദിച്ചാൽ പരര മുട്ടി ആണി അടിച്ചിട്ട് ആണിയുടെ പോലും പായി തുറന്നിരുന്നു. അതിൽ കൂടെ ഒരു ചോദിച്ചിരുന്നു. ആ ടീമാണ് ലോക ലോക പ്രാട് കുടിക്കും. കൊച്ചില്ലടാ നിനക്ക് രണ്ടാമത്തെ മോക്ക് ഈ കൊച്ചിന്റെ പ്രായമുള്ളൂ. വാ അവരെ മൂത്ത അതിനോട് ആദ്യത്തെ ആറാമത്തെ മോളെ കണ്ടില്ലടാ. എത്ര നിനക്ക് നാലഞ്ചാമ ഉണ്ടാട്ടി വരണ്ട്, നമ്മക്കറിയാം ഇതൊക്കെ. അനേ അണ്ണ ആദ്യത്തിലുള്ളത് നമ്മളെ ശുചിയിലായി അത് യോന്റെ അവരൊക്കെ ജീവിച്ചല്ല എന്നാ സത്യം കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയോ സുന്ദര കുട്ടനായി എനിക്കൊന്നും ഇപ്പൊ പെണ്ണ് കിട്ടുന്നു. നിന്നെ കണ്ട് പമ്പിളരെ ചിരിക്കുവാടാ, നല്ല പമ്പിളരെ കൊണ്ട് വരണണ്ടാ, അത്രയും ഗ്ലാമറൊക്കെ വേണം. എന്റെ കൂടെ അഞ്ചു പേരെ, നീ അഞ്ചു പേരെന്തിനാ കെട്ടി? പിന്നെ അങ്ങനെ പെണ്ണ് കിട്ടാത്തോന്നു എനിക്ക്. ഇവൻ ഒരെണ്ണം പോലെ കിട്ടില്ല, ഈ പല്ലും കെട്ടി ആരെങ്കിലും നോക്കി തിരിച്ചാ. നിന്നെക്കാളും ഗ്ലാമർ ഉണ്ടോ എനിക്ക്? അത് കണ്ടു മനസ്സിലായി. നീ ബോധം കെടുത്തി അവനാണ് ഗ്ലാമർ എന്ന് പറഞ്ഞു. നീ അടിയൊണ്ട് പോകണം, അവരും മര്യാദ കഴിച്ചു തീർത്തിട്ട് പോകാൻ പോകും. അങ്ങേരി എവിടെയായിരിക്കും വേദ വഴി പോകും? മോള് കഴിച്ചോ, മോള് കഴിച്ചോ. അങ്ങോട്ട് നീ അല്ലെങ്കിൽ അവിടെ ഇറങ്ങി വരാം, കൊച്ചുകൾ ഇറങ്ങി പോ. നീ അവിടെ ജയിച്ചോട്. ആ കൊച്ചിന് ആ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്നു. ആഹാരം കഴിക്കാനോ? സമാധാനം പറഞ്ഞു കഴി. നീ നിന്റെ പിള്ളേർ ഇങ്ങനെ കമ്പ് കൊണ്ടുവച്ചോടാ ആഹാരം കഴിപ്പിക്കണേ.
കൈക്കടി ഇങ്ങോട്ട് അനന്തു നിനക്ക് എന്ത്? എനിക്കൊന്നുമില്ല. നിന്റെ പേര് അനന്തു അല്ല, അങ്ങനെ വിളിക്കില്ല അവര്. അവര് സംസാരിക്കുന്നുണ്ടെ നീ ചുമ്മാ നിലയുടെ അവര് സംസാരിക്കണം. അവൻ കേറി എന്നെ സംസാരിക്കണം. എന്താടാ വടി? നിനക്ക് അപ്പൊ എന്റെ പേര് മനസ്സിലായി? നിങ്ങൾ മാറാം, നമ്മള് പോട്ട് വേഷാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇരിക്കും കാലം ആഹാരം വേഷാക്കി പോകാൻ സമ്മതിക്കില്ല. അവരെ പോട്ടായി അവരെവിടെ പോണത്? നാളെ പേപ്പർ ഡാമിൽ ഇതിന്റെ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ പ്രേതം കാണും. തവണ ഞാൻ ഇതേപോലെ പോയി കണ്ടിട്ടുള്ള ആവശ്യമില്ലാത്ത പറയുന്നത് എനിക്ക് പരിചയമുള്ള വല്ല കൊച്ചാണ്. ഞാൻ കെട്ടാമണോ? അടി നിന്റെ പേരെന്താ? അനന്തു എന്ന് എന്നെ ഇടക്കിടക്ക് വിളിക്കും. പക്ഷെ അത് ഇവക്ക് എന്റെ പേര് എന്ത് വേണം? അവിടെ വന്നിരി, നീ അവിടെ ആഹാരം തരാം. അപ്പുറത്ത് വന്നിരി, നീ ആ കൊണ്ടുവന്ന് ഞാൻ പിടിച്ചോണ്ട് പോണ. നിന്നെ പിടിക്കാൻ മാറ്റിയല്ലേ? പട്ടിണി കിടന്നിട്ട് വന്നോണ്ടാണ് ഒരു വല്ലായ്മ നിന്നെ പിടിക്കാൻ. നിങ്ങളൊന്ന് മാറ്റി വേണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചാൽ അല്ലേ നമുക്ക് മാനക്കേട്. നമുക്ക് മാനക്കേട് സഹോദരി. ഹോട്ടലിൽ നിന്ന് ഒരാൾ ആഹാരം കൊണ്ട് റോഡ് സൈഡിൽ കഴിക്കാൻ നീ ആലോചിച്ച് നോക്കാൻ. ജാടയും പോഴൊന്നും കഴിച്ചുകൊണ്ട് ഇവിടെ വരും. ഇത് നാട്ടിൻ പ്രദേശമാണ്, വീട്ടിൽ പറഞ്ഞിട്ടില്ല. വിളിച്ചോണ്ടേ വീട്ടിൽ പറയാതുകൊണ്ട് ഈ പരിപാടി നീ വീട്ടിൽ വിളിച്ച് പറയാതെ കൊണ്ടുപോയി വല്ല കാട്ടിലെ ആട്ടിലേക്ക് കൊണ്ട് തള്ളിയ എന്ന് ആരും പറഞ്ഞു. നിന്റെ സർട്ടിഫിക്കറ്റ് എഴുതി തന്നെ തുടാൻ വയ്യ. ഇവ പട്ടിയെടുത്ത് കിടന്നിട്ട് വന്നേ. അതല്ലേ ഞാൻ ആഹാരം ആൾക്കാരെ നിനക്ക് എന്തൊരു വേണത്ര? ഞാൻ മൊത്തം ഒരു കാച്ചു നീതാണെങ്കിൽ അവിടെ വന്നിട്ട് കഴി. ഞാൻ അങ്ങനെ മൊത്തം എങ്ങനെ എടുത്ത് കൊടുക്കണം? ബാക്കിയുള്ള ആൾക്കാർ ഇരിക്കും അവിടെ വന്ന് ഇരിക്കട്ടെ. ഞാൻ തൊട്ടേ എനിക്ക് ഇതിന് കഴിക്കാൻ. പക്ഷെ നീ കഴിച്ചതിൽ ഞാൻ കഴിക്കുക. ഞാൻ കഴിച്ചത് നീ കഴിക്കണ്ട. ഈ നാട്ടില് ചോദിച്ചു നോക്കണി ഞാൻ ആരാണെന്ന്. ഞാൻ ആരാണെന്ന് അറിയാ? വെറും കച്ചറാണെന്ന് അറിയാടെ നാട്ടില്. നീ കേട്ട നേതൃത്വം ഇന്ന് ഇവിടെ നീ അങ്ങോട്ട് ഇറങ്ങി നിന്നാണ് കഴിച്ചിട്ട് പോയാ ചെയ്തു അവിടെ. ചേട്ടനല്ലേ ഓണർ, ഒന്ന് പിടിച്ച് മാറ്റ്. ചേട്ടനൊന്നും പറയില്ല, ആളാരാണ്? നിന്റെ മോളെ പ്രായമുള്ളൂടെ കയറുമ്പോ അവിടെ വെച്ച് ചവിട്ടി പിതുക്കളയെന്ന് വാങ്ങി. അങ്ങനെ അങ്ങനെയുള്ള പേരെന്താ? പേരെന്താ?
കൊച്ചു പെങ്കൊച്ചോട്ട് നിങ്ങളൊക്കെ ക്ലാപ്പന്മാരാണെന്ന് പിടിച്ച് മാറ്റണം. എൻഗേജ്മെന്റ് കഴിഞ്ഞു വന്ന് ആര് പറഞ്ഞു? ഞാൻ പറയുന്ന കേക്ക് മാറണം അങ്ങോട്ട് പോടാ. ഞാൻ പറയണ എനിക്ക് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാല് ഇത് നീ സംസാരിക്കപ്പെടില്ല. ഓ അവിടെ നോക്ക്, അത് നോക്ക്, അതാരും നോക്ക്. നിന്റെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടുപേരെ അവിടെ ഉണ്ട്, അതുകൊണ്ട് രണ്ട് ക്യാമറ എനിക്ക് വന്നു. പറ്റില്ല, കാരണം ഇത് കൗമുദി ടിവിയുടെ ഓമൈ ഗോഡ് എന്നൊരു പ്രാങ്ക് ഷോ ആണ്. എന്റെ മണിയായിരുന്നു. അപ്പോ എൻഗേജ്മെന്റ് കഴിഞ്ഞ രണ്ട് ടീമുകൾ, അപ്പോ അനന്തും ഗീതു, അനന്തും ഗീതു, അതെ. അപ്പൊ അവര് നല്ല ഫുഡ് തേടി വന്ന് ചാടിയത് നമ്മുടെ മുമ്പിലാണ്. നമ്മളെ മടയിൽ. അതെ ഗീതു, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എക്സ്പീരിയൻസ് ഇവിടത്തെ? ഇനി നമ്മൾ പരിപാടി കണ്ടിട്ടുണ്ടല്ലേ. ഞാൻ കളിയാക്കാറുണ്ട്. അയ്യേടാ ഇതൊക്കെ എന്താ, നമുക്ക് അറിയത്തില്ല. കാരണം ഓരോന്നും കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും, നിങ്ങള് രണ്ടുപേരെയും മനസ്സിലാവും. ശരിക്കും റിയൽ ആയിട്ട് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോ. അപ്പോ എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം. കാര്യം പറഞ്ഞാ എത്ര തന്നെ കണ്ടിരുന്നാലും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളെ ഈ ലോകത്ത് എല്ലാവർക്കും അറിയാം, പിന്നെ നിങ്ങൾ എങ്ങനെ പറ്റിയിരുന്നു? ഇപ്പൊ ഒരു ഉദാഹരണം ഒരാളാണ് അല്ലേ, അതിന് ഉദാഹരണം തന്നെയല്ലോ. അതെ, അനന്തുവിന്റെ ഈ പ്രോഗ്രാം കാണുമ്പോ ഫോൺ പിടിച്ചു വെച്ചപ്പോ കുറച്ച് ഇതാണ് കൂടുതലായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു പണി ഇത് വെച്ച് തന്നെ കൊടുക്കണം. അപ്പൊ ഈ പ്രോഗ്രാം കാണുമ്പോഴാണ് ഇത് പിടിച്ചു വെച്ചിരിക്കുന്നത്? പിടിച്ചു വെച്ചിരിക്കുന്നത് ഫോൺ മെയിൻ ആയിട്ട് ഈ പ്രോഗ്രാമാണ് കാണുന്നത്. ഫോൺ കാണാൻ നേരത്ത് പിടിച്ചു വെച്ച് വായിപ്പായിരുന്നു. അപ്പൊ ഇത് വെച്ച് തന്നെ ഒരു പണി കൊടുക്കാൻ നമുക്ക് വിചാരിച്ചു. അപ്പൊ പണി എങ്ങനെ ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ മണാലി ഹോട്ടലിലെ അംഗങ്ങളെല്ലാം ഇതിന് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. പിന്നെ ഇപ്രാവശ്യം ജയിത്ത് നമ്മളോടുണ്ടായിരുന്നു എല്ലാത്തിനുമായിട്ട്. അപ്പോൾ എന്തായിരുന്നാലും കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്, വളരെ സന്തോഷമോടും സ്വീകരിക്കുക. കോയിൻസ് സ്റ്റാൻഡ് അപ്പാർട്ട്സ് നൽകുന്ന സമ്മാനം, പ്രിൻസ് പട്ടുപാവാട നൽകുന്ന സമ്മാനം, ബ്രിട്ടീഷ് ഫ്യൂഡ് ഗാലറി നൽകുന്ന സമ്മാനം, സെല്ലുലാർ സിറ്റി നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് നെയ്യാറ്റിങ്കര ഉച്ചക്കട ആൻഡ് ബാലരാമപുരം നൽകുന്ന സമ്മാനം, നിർമ്മൽ റൈസ് നൽകുന്ന സമ്മാനം, പൃഥ്വി ലേഡി സീനിയർ റേസ് നൽകുന്ന സമ്മാനം, കൊല്ലം സുപ്രീം നൽകുന്ന സമ്മാനം, ഫോർ വിഷ് മാട്രസ് നൽകുന്ന സമ്മാനം, അറഫ ഗോൾഡ് നെടുമ്പങ്ങാട് നൽകുന്ന സമ്മാനം, വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം, അമൂൽ മേഘോ നൽകുന്ന സമ്മാനം, സേവ്യോ പോളോ നൽകുന്ന സമ്മാനം, സ്മിത്ത് ആൻഡ് മോഗൻ നൽകുന്ന സമ്മാനം, ഹാൻലി ഷർട്സ് നൽകുന്ന സമ്മാനം, എക്സ് ലോഞ്ച് കാഷ്വൽ ഷർട്സ് നൽകുന്ന സമ്മാനം,
അപ്പു ഗാർമെന്റ്സ് മോഹിനി പട്ടുപാവാടകൾ നൽകുന്ന സമ്മാനം, സോളോ സ്റ്റുഡിയോ കാഷ്വൽ ഷർട്ട് നൽകുന്ന സമ്മാനം. അപ്പോൾ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് കല്യാണത്തിന് മുമ്പ് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനൊരു പണി കൊടുക്കുക എന്നുള്ളത്. അല്ല, അത് പ്രകാരമാണ് നന്ദു വന്നത്. ഇപ്പോൾ ഒരുപാട് പേരിങ്ങനെ പ്രൊഡ്യൂസറുമായിട്ട് ഇതേപോലെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഇത്തരം പണികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.